അസ്സലാമു അലൈക്കും, ഞാൻ സോമി. എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ ചെയ്യുന്നത് ഒരു വ്ളോഗാണ്. അപ്പോൾ നമ്മുടെ വീട്ടിൽ ഒരു ദിവസം നമ്മൾ സ്പെൻഡ് ചെയ്തിട്ടുള്ള ഒരു വ്ളോഗാണ് കേട്ടോ. നമ്മളെല്ലാവരും കൂടി നമ്മുടെ വീട്ടിൽ കൂടിയിട്ടുള്ളൊരു ഇതാണ് ഇന്ന് ഞാൻ ചെയ്യുന്നത്. അപ്പോൾ ഈ ഫോട്ടോയിൽ കാണുന്നതാണ് നമ്മുടെ വാപ്പച്ചി. വാപ്പച്ചി ഇപ്പം നമ്മുടെ കൂടെ ഇല്ല കേട്ടോ. പക്ഷേ വാപ്പച്ചി നമ്മളെ കൂടെ എപ്പോഴും ഉള്ളതായിട്ടാണ് നമുക്ക് ഫീൽ ചെയ്യുന്നതും. നമുക്ക് അങ്ങനെ വിശ്വസിക്കാനാണ് നമുക്കിഷ്ടം. അപ്പോൾ നമ്മൾ ഇനി ഇങ്ങോട്ട് കാണുന്ന ഈ ഒരു ഫോട്ടോ, ഞാനിപ്പോൾ ദേ കാണുന്ന ഈ ഒരു ഫോട്ടോ ആണ് നമ്മുടെ ഫാമിലി. വാപ്പച്ചി, ഉമ്മച്ചി, ഞങ്ങൾ 5 സഹോദരങ്ങളാണ്. ഇതടങ്ങുന്നതാണ് നമ്മുടെ കുടുംബം. പിന്നെ ഇനി ചെറുമക്കളും മരുമക്കളും അങ്ങനെ കുറേ പേര് ഇനി ഉണ്ട് കേട്ടോ. അവരുടെ ഫോട്ടോ ഒന്നും ഇതിലില്ല. പിന്നെ ഇത് വാപ്പച്ചിയുടെയും ഉമ്മച്ചിയുടെയും പഴയ കാല കല്യാണം കഴിഞ്ഞ സമയത്തുള്ള ഒരു ഫോട്ടോയാണ് ഇത്. ഉമ്മച്ചി, ഞങ്ങൾ മൂത്ത 3 പെൺമക്കളാണ്. അതായത് ഇപ്പം നമ്മളെല്ലാവരും നമ്മുടെ വീട്ടിൽ ഒരു ദിവസം നിൽക്കാനായിട്ട് നമ്മൾ എത്തിയിട്ടുണ്ട്. നമ്മൾ രാത്രിയായി എത്തിയപ്പോഴട്ടോ എല്ലാവരും. നമ്മൾ ഒറ്റയൊറ്റായിട്ട് അങ്ങനെ വരില്ല. നമ്മൾ എല്ലാവരും ഇപ്പം നാട്ടിലുള്ളവരെല്ലാവരും ഒരുമിച്ചാണ് വന്നത്. എൻ്റെ ഒരു സിസ്റ്ററും ഒരു ബ്രദറും ദുബായിലാണ് അവർ. പിന്നെ ഇതിപ്പോൾ രാത്രിയിൽ വന്നു. ഞങ്ങളെല്ലാവരും അതേ വന്നിട്ട് ഇനിയിപ്പം ഒന്ന് ഫുഡൊക്കെ കഴിക്കാൻ വേണ്ടി എല്ലാവരും ഒന്ന് റെഡി ആവുകയാണ്. പിള്ളേർ പിന്നെ ഭയങ്കര ബഹളമാണ് കേട്ടോ ഇതിൻ്റെ ഇടയിൽ. പിന്നെ ഇന്നിപ്പോൾ കഴിക്കാനുള്ള ഫുഡെന്ന് പറഞ്ഞാൽ ഇതിപ്പോൾ ബാക്കി തലേദിവസം ബാക്കി വന്ന കുറച്ച് ബിരിയാണിയാണ്. ഇത് നൂഡിൽസ് ആക്കിയിട്ടുണ്ട്. പിന്നെ ബീഫ് കറിയും കിഴങ്ങും ചോറും. പിന്നെ ഉമ്മച്ചി പുട്ട് ചിരട്ടപ്പുട്ട് ആക്കിയിട്ടുണ്ട്. പിന്നെ ലിവർ തോരൻ, ചപ്പാത്തി, ഇതൊക്കെയാണ് ഇന്ന് രാത്രി ഉള്ള നമ്മുടെ ഫുഡ്. ഇതെല്ലാം കൂടിയൊക്കെ മിക്സ് ചെയ്ത് ആണ് കഴിക്കുന്നത്. പിന്നെ ബിരിയാണി ഇന്ന് വെച്ചതല്ല കേട്ടോ, അത് ഇന്നലത്തെ തലേദിവസത്തെ ബിരിയാണി ആയിരുന്നു. അപ്പോൾ ഇത് ഉണ്ടാക്കുന്നേക്കാൾ പാടാണ് മക്കൾക്ക് ഇത് കൊടുത്തു തീർക്കുന്നത്. വലിയൊരു ജോലി തന്നെയാണ്. അപ്പം ഓരോരുത്തർക്കായിട്ട്, കാരണം ഇവരൊക്കെ ഉറങ്ങാൻ ഒരുപാട് ലേറ്റാവും, അപ്പോൾ ഓരോരുത്തർക്കായിട്ട് ഇങ്ങനെ ഭക്ഷണമൊക്കെ ഓരോരുത്തർ കഴിച്ച് അവരവരുടെ പണികളിലേക്ക് പോവുകയാണ്. കാരണം ഇപ്പോൾ പഠിക്കുകയും അങ്ങനെയൊന്നും വേണ്ടല്ലോ ഈ ഒരു സമയത്ത്. ഫുൾ ടൈം ടി വി കാണുക, കളിക്കുക, പിന്നെ കുറച്ച് സമയം ഓൺലൈൻ ക്ലാസ് അറ്റൻഡ് ചെയ്യും. ഇതൊക്കെയാണ് ഇവരുടെ പരിപാടി കേട്ടോ. ഇവർ വന്നു കഴിഞ്ഞാൽ ഫുൾ ടൈം, ഇവർക്ക് ഉറക്കമൊന്നുമില്ല, ഫുൾ ടൈം വെളുക്കുന്നവരെ സംസാരവും കഥ പറച്ചിലും സിനിമ കാണലും അതൊക്കെയാണ്. കഴിക്കാൻ വരുന്നത് ഇച്ചിരി മടിയുള്ള കാര്യമാണ് ഇവർക്ക് എല്ലാവർക്കും. അപ്പോൾ ഇതാണ് ഇന്നത്തെ രാത്രിയിലത്തെ വിശേഷം. ഇതാണ് ഇനി 2 കുട്ടി കുറുമ്പുകളുണ്ട്. ഇതാണ് നമ്മുടെ യൂസഫ് മോൻ. ഈ യൂസഫ് മോൻ ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് മേല് കഴുകിയിട്ടൊക്കെ വരുവാണ്. സംഗതി യൂസഫ് കരയുന്നതിനാണ് നിങ്ങൾക്ക് മനസ്സിലായോ. യൂസഫിന് എപ്പോഴും കാറിൽ പോകണം. കാറിലിരുന്ന് ഒന്നുമില്ലെങ്കിലും കാറിലൊന്ന് ഇരുന്നാലും അവനൊരു സമാധാനം കിട്ടും. അപ്പോൾ കാറിൽ ഇരിക്കാനായിട്ട് ആച്ചയും വിളിച്ചുകൊണ്ട് പോവുകയാണ്. ആച്ചയാണ് അതിൻ്റെ ആള്. ഇത് ശരിക്കും പറഞ്ഞാൽ 1 വർഷം മുന്നേ ഉള്ള വീഡിയോയാണ്. ഇപ്പോഴുള്ള ഈ കുട്ടികളും ഈ 1 വർഷം മുന്നേ ഉള്ള ഈ ഒരു ഇതും കൂടി അവർ അതൊന്നും ഒരിക്കലും രസം തോന്നിയിട്ട് അതും കൂടി ഞാൻ ഈ ഇതിലോട്ട് ഉൾപ്പെടുത്തിയതാണ് കേട്ടോ. ശരിക്കും പറഞ്ഞാൽ നല്ല രസമാണ്. 1 വർഷത്തെ ഒരു ഡിഫറൻസ് ഭയങ്കര വ്യത്യാസമാണ്. പിന്നെ ഇവർ കണ്ടോ, ഇവരങ്ങ് ഭയങ്കര പഠിത്തം പഠിക്കുകയാണ്. 1 വർഷം മുന്നെയാണ്. ഇവർ വായിക്കുന്നവരുണ്ട്, എഴുതുന്നവരുണ്ട്, പഠിക്കുന്നവരുണ്ട്, എനിക്കൊന്നറിയില്ല. ഭയങ്കര പഠിത്തം. പക്ഷേ ഇത് ഞാനിപ്പോൾ എനിക്കൊന്ന് ഒരു ഓർമ്മയ്ക്ക് വേണ്ടി ഞാൻ ഇട്ടതാണ്. കാരണം ഇപ്പം പഠിത്തവും സ്കൂളിൽ പോക്കും ഒന്നും ഇല്ലാത്തതുകൊണ്ട് എല്ലാം എന്തോ പോലെ ഒരു ഫീലിംഗാണ് ഇപ്പം നമുക്ക് എല്ലാവർക്കും ഉള്ളത്. അപ്പം ഈ ഒരു വീഡിയോ പഴയതാണ് കേട്ടോ, 1 വർഷം മുന്നേ ഉള്ളതാണ്. ഇനി നെക്സ്റ്റ് കാണാൻ പോകുന്നത് നമ്മൾ വന്നതിൻ്റെ പിറ്റേ ദിവസം രാവിലെ ഉള്ള വീഡിയോ. അപ്പോൾ രാവിലെ സുനീതാണ് എൻ്റെ മൂത്ത സിസ്റ്റർ മുറ്റത്തിറങ്ങി കുറച്ച് വൃത്തിയാക്കൽ പരിപാടിയിലേക്ക് എല്ലാം ഇറങ്ങിയിരിക്കുകയാണ്. നമ്മൾ സാധാരണ വാപ്പച്ചി ഉള്ള സമയത്ത് നമ്മൾ വീട്ടിൽ നിൽക്കാൻ വന്നാലും നമ്മൾ വാപ്പച്ചി ഒരു പണിയും നമ്മൾ ചെയ്യിപ്പിക്കില്ല. നമ്മൾ എന്ത് ചെയ്തിറങ്ങിയാലും വാപ്പച്ചി വഴക്ക് പറഞ്ഞ് അകത്ത് കയറ്റും. ഇപ്പോൾ ഉമ്മച്ചി കിച്ചണിലാണ്, അല്ലെങ്കിൽ ഉമ്മച്ചി എന്ന് വന്ന് നമ്മളെ വഴക്ക് പറഞ്ഞാൽ പണിയൊന്നും ചെയ്യണ്ട എന്നൊക്കെ പറയും. എന്നാലും നമ്മളെ കൊണ്ട് പറ്റുന്ന പോലെ നമ്മൾ വല്ലപ്പോഴും വരുന്നതല്ലേ. 1 ദിവസം 2 ദിവസമൊക്കെയാണ് നിൽക്കുന്നത് നമ്മൾ വന്നാൽ. പിന്നെ മുറ്റത്തൊക്കെ കുറച്ച് എന്താണ് കാടും ബഹളവും അങ്ങനെയൊക്കെ കുറച്ച് പുല്ലൊക്കെ വളർന്ന് നിൽപ്പുണ്ട്. അതൊക്കെ ഇനിയിപ്പം അമ്മച്ചി പണിക്കാരെ വിളിച്ചൊക്കെ എന്തൊക്കെയോ ചെയ്യാൻ പോകണമെന്നൊക്കെ അമ്മച്ചി പറയുന്ന കേട്ടിട്ടുണ്ട്. പിന്നെ ഇത് മുറ്റത്തൊരു 2-3 മൂട് തെറ്റി നട്ടിട്ടുണ്ട് കേട്ടോ. അതിന് ഒരു ലെവലില്ലാതെയാണ് ആ തെറ്റി പൂത്ത് വയ്ക്കുന്നത്. ഭയങ്കര രസമായിട്ട് എനിക്ക് തോന്നി. കഴിഞ്ഞ വർഷവും ഇതേ സമയത്ത് ഇതേപോലെ തന്നെ നല്ല പൂ ഉണ്ടായിരുന്നു ഇതിൽ. അപ്പം ഏകദേശം ഒരു
ഒരു ഇപ്പം ഏകദേശം ഒരു 10 മണിയെങ്കിലും ആവും, അത്ര ഒരു സമയമാവും. പിന്നെ അതേ അടുത്ത് നമ്മുടെ പുരയിടത്തിൻ്റെ മരം ഒക്കെ ഇതിൻ്റെ ഇല വീഴുന്നതിന് അതൊക്കെ ഒന്ന് മുറിച്ചിട്ടിരിക്കുകയാണ് മുറ്റത്ത്. അതൊന്നും ക്ലീൻ ആക്കാനൊന്നും ആളൊന്നും വന്നിട്ടില്ല. ഇത് എൻ്റെ ഏളയ സിസ്റ്ററിൻ്റെ മോനാണ്. ഇവൻ എന്തോ ഒരു ചെറിയൊരു കുരുത്തക്കേട് ഒപ്പിച്ച് ചുവിങ്കം കഴിച്ചിട്ട് അവൻ ആ ചുവിങ്കം എവിടെയൊക്കെ ഒട്ടിച്ച് വെച്ചിട്ടുണ്ട്. അതിന് അവന് പണി കിട്ടി. പിന്നെ ഞാൻ മുറ്റത്തിങ്ങനെ നടന്ന സമയത്ത് മെഹർ വന്ന് പറഞ്ഞു അവിടെ വാട്ടർ മെലൺ പിടിച്ചിരിക്കുന്നു. അപ്പം ഞാൻ ചെന്ന് നോക്കിയപ്പം ശരിയാണല്ലോ, വാട്ടർ മെലണിൻ്റെ ചെറിയ വാട്ടർ മെലൺ ആണല്ലോ ഇത് എന്ന് വിചാരിച്ചു ഞാൻ. പക്ഷേ ഉമ്മച്ചിയോട് പറഞ്ഞ ഉമ്മച്ചി അത് ഏതോ കാട്ടിലെ ചെടിയാണ്, അതൊന്നും പറിക്കാനും വേണ്ട എന്ന് പറഞ്ഞു ഉമ്മച്ചി. അതുകൊണ്ട് ഞാൻ ആദ്യം വാട്ടർ മെലൺ എന്നാണ് വിചാരിച്ചത്. പിന്നെ ഒരു ബ്രേക്ക്ഫാസ്റ്റ് സുനീത വേഗം കുറച്ചൊന്ന് കഴിച്ചിട്ട് സുനീത അങ്ങ് പോവാണ്. അപ്പോൾ ബീഫ് ഉമ്മച്ചി ഏകദേശം ഒക്കെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. മല്ലിപ്പൊടി മുളക് പൊടിയൊക്കെ വറുത്തിട്ടാണ് ഇടുന്നത് കേട്ടോ. അപ്പോൾ ആ ഒരു സമയം കിച്ചണിൽ പിള്ളേർ മിക്സ്ചറിൽ
കുറച്ച് സവാളയും ടൊമാറ്റോയും പിന്നെ കുറച്ച് നാരങ്ങ നീരൊക്കെ ഒഴിച്ച് മിക്സ് ചെയ്ത് കൊണ്ടു തന്നു. നല്ല ടേസ്റ്റ് ആയിരുന്നു കേട്ടോ അത്. ഞാൻ കഴിച്ചു നോക്കി, ആദ്യമായിട്ടാണ് ഞാൻ അങ്ങനെ കഴിക്കുന്നത്. പക്ഷെ നല്ല ടേസ്റ്റ് ആയിരുന്നു. ബീഫ് കറി ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഇനിയൊന്ന് വെന്ത്, കുക്കറിൽ ഓൾറെഡി അത് വേവിച്ചിട്ടാണ് ഉമ്മച്ചി ഇതിലോട്ട് ഇട്ടത്, പെട്ടെന്ന് വെന്ത് കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ മസാലയുടെ എരിവൊക്കെ ഒന്ന് പിടിച്ച് റെഡിയായാൽ മതി. അപ്പോൾ അതേ നല്ല മഴക്കോളുണ്ട് കേട്ടോ. ഈ ഒരു മഴക്കോളിന് വേണ്ടി, മഴയ്ക്ക് വേണ്ടി ഞാൻ വെയിറ്റ് ചെയ്യുമായിരുന്നു. കാരണം കുട്ടികൾക്ക്, നമ്മൾ കുഞ്ഞിലെ മുറ്റത്ത് മഴയത്ത് കുളിക്കുന്ന ആ ഒരു ശീലം നമുക്കുണ്ടായിരുന്നു. അപ്പോൾ കുട്ടികൾക്കൊന്നും അങ്ങനെ ഒരു ശീലം ഇല്ലാത്തതുകൊണ്ട് അവരെന്തായാലും ഈ ഒരു മഴയത്ത് കുളിപ്പിക്കാം, എല്ലാവരും കൂടി ഇറക്കി കുളിപ്പിക്കാം എന്നൊക്കെ കരുതി ഞാൻ ഇരുന്നപ്പോഴാണ് മഴ പോയത്, മഴ വന്നില്ല. പിന്നെ അതേ യൂസഫ് ഉണ്ടല്ലോ, യൂസഫിൻ്റെ മെയിൻ പരിപാടി യൂസഫിന് ഇങ്ങനെ വണ്ടിയിൽ കറങ്ങണം. എപ്പോൾ വണ്ടി കണ്ടാലും അവന് കരയും വണ്ടിയിൽ കയറാനും പോകാനും ഒക്കെ. അപ്പോൾ പിന്നെ ഒരു ആശ്വാസത്തിന് വേണ്ടി അവൻ, നമ്മൾ തുറന്നു കൊടുത്ത ഡോറ്, അവൻ താനേ നടന്ന് വന്ന് ഇതേ വണ്ടിയിലൊക്കെ കയറുവാണ് യൂസഫ്. ഇച്ചിരി ചട്ടമ്പയാണ് അവൻ. അപ്പോൾ നമ്മുടെ കപ്പ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഗ്യാസ് അടുപ്പിൽ വെച്ചിട്ടാണ് ഇതിൻ്റെ സംഭവങ്ങളൊക്കെ പിന്നെ ആയത് കേട്ടോ, കാരണം കത്തുന്നില്ലായിരുന്നു അത്രയ്ക്ക്. അപ്പോൾ നമ്മുടെ ബീഫ് കറിയും നമ്മുടെ കപ്പയും ഒക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമ്മളിങ്ങനെ കഴിക്കുകയാണ്. പിന്നെ കുട്ടികൾ ഈ കപ്പ അത്ര അവർക്ക് ഇഷ്ടമാവില്ല എന്ന് കരുതിയിട്ട് ഉമ്മച്ചി നെയ്ച്ചോറും പരിപ്പ് കറിയും കൂടെ ആക്കിയിട്ടുണ്ട് കുട്ടികൾക്ക്. കാരണം അവരെ എല്ലാവർക്കും എല്ലാവർക്കൊന്നും ചിലപ്പോൾ അത് ഇഷ്ടമാവില്ല കപ്പ കഴിക്കാനായിട്ടെ. അതുകൊണ്ട് കുട്ടികൾക്ക് നെയ്ച്ചോറാക്കിയിട്ടുണ്ട്. എങ്കിലും കുട്ടികളെ നമ്മൾ അവർക്കിത് കൊടുത്തു, അവരും കുറച്ചൊക്കെ കഴിച്ചു. പിന്നെ ഈ ചൂട് കപ്പയും ചൂട് ബീഫിൻ്റെ കൂടെ ഒരു കട്ടൻ ചായ എനിക്കത് മസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഇങ്ങനെ ആസ്വദിച്ച് രുചികരമായി ഇങ്ങനെ കഴിച്ചുകൊണ്ടിരുന്ന സമയത്ത് എനിക്ക് ഒരു ചൂട് കട്ടൻ അതിൻ്റെ കൂടെ കഴിക്കാനായിട്ട് കിട്ടി. അതും കൂടെ കഴിച്ചപ്പോൾ പിന്നെ ചുറ്റിനുള്ള ഒന്നും കാണാൻ പറ്റില്ല, അത്രയ്ക്ക് ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. അപ്പോൾ ഏകദേശം ഇന്നത്തെ നമ്മുടെ ഒരു പരിപാടി കഴിയാറായി കേട്ടോ. നമ്മൾ തിരിച്ചു പോകാറായി. അതിന് മുന്നോടിയായിട്ട് ഇവിടെ ഭയങ്കര ഡാൻസൊക്കെ നടക്കുന്നുണ്ട്. രാത്രി ആവാറായി, നമ്മൾ ഉടനെ തന്നെ തിരിച്ചു പോകുന്നതായിരിക്കും. അപ്പോൾ ഇതാണ് എൻ്റെ ഇന്നത്തെ വ്ളോഗ്. നിങ്ങൾക്ക് ഇഷ്ടമാവുമെന്ന് എനിക്കറിയില്ല. കുറച്ച് ആൾക്കാരുടെ നിർബന്ധപ്രകാരമാണ് ഞാനിങ്ങനെ വ്ളോഗ് ചെയ്തത്. അവർക്ക് വ്ളോഗ് വേണം എന്ന് പറഞ്ഞതുകൊണ്ട് ഞാൻ ചെയ്തു. പിന്നെ രാത്രി ട്രാഫിക്കൊന്നും വലുതായിട്ടില്ല, കൊറോണ അല്ലേ. അതുകൊണ്ട് നമ്മൾ രാത്രിയിൽ തന്നെ പോകാമെന്ന് കരുതി നമ്മളെല്ലാവരും യാത്ര തിരിക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ഫീഡ്ബാക്ക് അറിയിക്കുക. വീണ്ടും വ്ളോഗോ റെസിപ്പി ആയിട്ടൊക്കെ വരുന്നതായിരിക്കും. എല്ലാവർക്കും അസ്സലാമു അലൈക്കും.